നമസ്കാരം ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ച ബി ജെ പിയെ ബഹിഷ്കരിക്കാൻ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ കൂട്ടായ നീക്കം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ട് മുൻപ് പല വാർത്തകളും പുറത്തു വന്നിരുന്നു ഏഷ്യാനെറ്റിന്റെ രാജ്യദ്രോഹപരമായ നടപടികളിൽ ബി ജെ പി ശക്തമായ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത് മുൻപ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാർത്താ സമ്മേളനത്തിൽ ഏഷ്യാനെറ്റിനെ പങ്കെടുപ്പിച്ചിരുന്നില്ല രാജ്യദ്രോഹപരമായ പരാമർശം നടത്തിയ ഏഷ്യാനെറ്റിനോട് ഒരു വിട്ടുവീഴ്ചയുമില്ല കേന്ദ്രമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ഞാൻ പിന്തുടരുന്നു നിസ്സഹകരണം എന്നത് ജനാധിപത്യമായ അവകാശമാണ് എന്നൊക്കെയായിരുന്നു വി മുരളീധരൻ അന്ന് പ്രസ്താവിച്ചത് അതോടൊപ്പം ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഏഷ്യാനെറ്റിനെ പുറത്താക്കിയിരുന്നു സംഘികൾ മരിച്ചു വീഴുന്നത് വാർത്തയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിങ്ങളെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യത കെ സുരേന്ദ്രൻ വെട്ടി തുറന്നു തന്നെ പറഞ്ഞു ഒപ്പം വ്യക്തിപരമായി ഒരു വിദ്വേഷവും ഇല്ലെന്നും ഏഷ്യാനെറ്റിന്റെ ഈ നിലപാടിനെതിരെയാണ് ഞങ്ങളുടെ ബഹിഷ്കരണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ നിന്നും ഏഷ്യാനെറ്റ് പ്രതിനിധിയെ പുറത്താക്കുകയായിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തെന്നാൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഏഷ്യാനെറ്റുമായി നിസ്സഹകരണം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഒരു കൂട്ടം മുഖ്യധാരാ മാധ്യമങ്ങൾ കൂട്ടമായി ബി ജെ പി ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഈ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ഒഫീഷ്യലായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ബി ജെ പിയെ കൂട്ടമായി ബഹിഷ്കരിക്കണമെന്നതാണ് അണിയറയിൽ നടക്കുന്ന ചർച്ച എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ അത്തരം സമീപനങ്ങളിലേക്ക് മാധ്യമങ്ങൾ കടക്കുമോ എന്നതാണ് പലരിലും ചോദ്യങ്ങൾ ഉയരുന്നത് അങ്ങനെ കൂട്ടമായുള്ള ബഹിഷ്കരണത്തിലേക്ക് ഇവർ കടന്നാൽ അത് ഏറെ ദോഷം ചെയ്യുന്നത് ഈ മാധ്യമങ്ങൾക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയുടെ വളർച്ചയും തളർച്ചയും ഒന്നും മാധ്യമങ്ങളുടെ ബഹിഷ്കരണം ഒരിക്കലും സ്വാധീനിക്കില്ല എന്നതാണ് വാസ്തവം കാരണം ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് ഈ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല എന്നും മാത്രമല്ല ബി ജെ പിക്ക് എതിരെ നിരന്തരം വ്യാജവാർത്തകൾ പടച്ചുവിടാൻ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കുറെ കാലമായി കാണുന്നത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കെതിരെയും അതിലെ വാസ്തവം മറച്ചു വെച്ച് പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവർ ഒരു മടിയും കാട്ടാറില്ല ഈ കോവിഡ് ദുരിതകാലത്ത് പോലും അതിന് യാതൊരു ശമനവും ഇല്ല എന്നതാണ് സത്യം കേന്ദ്ര സർക്കാർ കോവിഡിനെതിരായി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുവരെ ഇവർ വാർത്തകൾ നിരത്തി ഒപ്പം ബി ജെ പിക്ക് എതിരായുള്ള കോൺഗ്രസിന്റെ ഒരു ടൂൾ കിറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങുകയുണ്ടായി നമ്മളെല്ലാവരും അത് കണ്ടതാണ് ഒരു മഹാമാരിയെ പോലും രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് സ്വന്തം രാജ്യത്തിനെതിരെ തന്നെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ടൂൾ കിറ്റ് ആയിരുന്നു അത് ആ ടൂൾ കിറ്റ് തന്നെയാണ് ഇവിടെയുള്ള മിക്ക മുഖ്യതാര മാധ്യമങ്ങളും പിന്തുടർന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ വെളിവായി കഴിഞ്ഞു ഒട്ടനേകം ജിഹാദി പണം കൈപ്പറ്റി സ്വന്തം രാജ്യത്തിനെതിരായി പോലും വ്യാജവാർത്തകൾ പടച്ചുവിടാൻ യാതൊരു തരത്തിലുള്ള മടിയും ഇവർക്കില്ല എന്നതാണ് സത്യം ബി ജെ പിയെ നിങ്ങൾ എതിർത്തുകൊള്ളു കേന്ദ്ര സർക്കാരിനെ നിങ്ങൾ എതിർത്തുകൊള്ളു നരേന്ദ്രമോദിയെയും അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും നിങ്ങൾ എതിർത്ത് പക്ഷേ അത് വസ്തുതകൾ ൾ വിവരങ്ങളോട് കൂടിയായിരിക്കണം അല്ലാതെ വ്യാജ ചമച്ച് ബി ജെ പിക്ക് എതിരെ എന്ന പേരിൽ രാജ്യത്തിനെതിരെ തന്നെ വാർത്തകൾ സൃഷ്ടിക്കരുത് ഈ കോവിഡ് മഹാമാരിക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ പോലും പിന്നിൽ നിന്നും കുത്തരുത് എന്നാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കൂട്ടം ചേർന്ന് ബി ജെ പിയെ ബഹിഷ്കരിച്ചാലും ബി ജെ പിക്ക് ഒരു നഷ്ടവും വരാനില്ല കാരണം കേരള ബി ജെ പിയെ നിങ്ങൾ ഒരു വിധത്തിലും സ്വാധീനിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും കൂട്ടമായുള്ള ബഹിഷ്കരണം നടപ്പാക്കിയാൽ അഴിഞ്ഞു വീഴുന്നത് നിങ്ങളുടെ തന്നെ കപട മുഖമുടിയായിരിക്കും എന്നതാണ് വാസ്തവം വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്